വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ കാണാത്ത അവർ നിങ്ങൾ തീർച്ചയായിട്ടും ആ രണ്ട് ക്ലാസ്സുകൾ കാണണം. അതിനുശേഷം മാത്രമേ ഈ ക്ലാസ് കണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ. അപ്പോൾ ആ രണ്ട് ക്ലാസ്സിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ചോദിച്ചു മാറിയ LDC അതേപോലെ LGS LPUP കേട്ടറ്റ് പരീക്ഷകളിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2017 നടന്ന ഒരു LGS നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ചോദ്യം ഇങ്ങനെയായിരുന്നു, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 63 ആണെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടവർക്ക് ഈ ചോദ്യം വളരെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ചോദിച്ചു പോയ അല്ലെങ്കിൽ കണ്ടുമാറിയ എല്ലാ ചോദ്യങ്ങളും കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എക്സാം ഹാളിൽ. അതും കൂടെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഇവിടെ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 63 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത 1 വീതം കൂടിപ്പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ സംഖ്യ നമ്മൾ എക്സ് എന്നെടുത്തു, സ്വാഭാവികമായിട്ടും അടുത്ത സംഖ്യ x+1 ആണ്. കാരണം എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത 1 വീതം കൂടിക്കൂടി പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്തത് x+1 ആണെന്നും അതിനടുത്തത് 1 കൂട്ടുക, x+1 കൂടെ 1 കൂട്ടിയാൽ x+2 വരും. ഇതാണ് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ. ഇതിൻ്റെ തുക ഇതിൻ്റെ തുകയാണ് 63. സോ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 63 കിട്ടും എന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് എഴുതി വെച്ചു. അപ്പോൾ ആദ്യ സംഖ്യ എക്സ് എന്നെടുത്തു, സ്വാഭാവികമായിട്ടും അടുത്തത് 1 കൂട്ടിയാൽ മതി, x+1 ആയി. അതിനടുത്തത് ആ x+1 കൂടെ 1 കൂട്ടിയാൽ x+2 വരും. ഇതാണ് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ. ഇതിൻ്റെ തുകയാണ് 63. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എടാ മക്കളെ, കണ്ടാ ഈ എക്സും ഈ എക്സും ഈ എക്സും കൂടെ കൂട്ടിയാൽ 3x വരത്തില്ലേ, വരും. പ്ലസ് ഈ 1 ഈ 2 കൂടെ കൂട്ടിയാൽ 3 വരും. വലതുവശത്ത് 63 അതുപോലെ തന്നെ കിടപ്പുണ്ട്, അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇടതുവശത്ത് ഈ എക്സും ഈ എക്സും ഈ എക്സും കൂടെ കൂട്ടിയാൽ 3x വരും. ആ 2 ഈ 1 കൂടെ കൂട്ടിയാൽ 3 വരും. അതായത് 3x+3 എന്ന് പറഞ്ഞാൽ 63 ആണെന്ന് മനസ്സിലായി. അവിടുന്ന് ഇവിടെ കിടക്കുന്ന +3 എടുത്ത് അപ്പുറത്തേക്ക് തട്ടി, അപ്പോൾ -3 ആയിട്ട് മാറി. അപ്പോൾ 3x=, ഇവിടെ കിടന്ന +3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആയിട്ട് മാറി. അതായത് 63 -3 എന്ന് വരും. 63 -3 എന്ന് പറഞ്ഞാൽ 60 ആണെന്ന് അറിയാം. 63 നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 60 ആണെന്ന് മനസ്സിലായി. അതായത് എക്സിൻ്റെ വില ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണമായിട്ട് മാറും. 60/3 = 20 എന്ന് കിട്ടും. അങ്ങനെ എക്സിൻ്റെ വില 20 ആണെന്ന് മനസ്സിലായി. എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യയാണ്. അങ്ങനെ
ഏറ്റവും ചെറിയ സംഖ്യ 20 മനസ്സിലായി. സ്വാഭാവികമായിട്ടും അടുത്ത സംഖ്യ 20 കൂടെ ഒന്ന് കൂട്ടിയാൽ 21 വരും. ആ 21 കൂടെ ഒന്ന് കൂട്ടിയാൽ 22 വരും. അപ്പം ഇത് 3 സംഖ്യകൾ എന്ന് മനസ്സിലായി. നമ്മുടെ ചോദ്യം, ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഏറ്റവും വലിയ സംഖ്യ ഏതാ? 22. ഉത്തരം 22. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം. അപ്പം ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത 1 കൂടിക്കൂടി പോകുന്നു, ഇരട്ട സംഖ്യകളുടെ പ്രത്യേകത 2 കൂടിക്കൂടി പോകുന്നു, ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത 2 കൂടിക്കൂടി പോകുന്നു, മറന്നു പോകരുത്. ഇത്തരം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ കാണുന്നത്. അടുത്തത്, അടുത്തടുത്ത ഏത് 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും? അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 2017 നമ്മുടെ ട്രിവാൻഡ്രം മലപ്പുറം ജില്ലകളിൽ നടന്ന LDC പരീക്ഷയ്ക്ക് കോമൺ ആയിട്ട് ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 289 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് വേണമെങ്കിൽ ആദ്യ സംഖ്യ x ആണെന്നും അടുത്തത് x+2 ആണെന്നും എടുത്തുകൊണ്ട് ഗുണിച്ച് നമുക്ക് വേണം ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കുറച്ചും കൂടെ എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോഴേ അതിനകത്ത് ആ സംഖ്യകൾ എടുത്തു പറയുന്നുണ്ടല്ലോ. ആ സംഖ്യകൾ എടുത്തു പറയുന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതേ, എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഓപ്ഷനിലെയും 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഗുണിച്ചിട്ട് ആ ഗുണനഫലത്തിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 289 കിട്ടുവാണെങ്കിൽ അത് തന്നെയല്ലേ ആൻസർ? എളുപ്പം അതല്ലേ? നമ്മൾ എക്സ് ഒന്നും എടുക്കാതെ ആ തന്നിരിക്കുന്ന 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അതിൻ്റെ കൂടെ 1 കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ 289 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോണേ, 14 കൂടെ ഗുണിക്കുക. 4 2 8, 2 4 കൂടെ കൂട്ടിയാൽ 6 വരും. 1 1 168 വരും. 168 കൂടെ 1 കൂട്ടിയാൽ 169 അല്ലേ വരുന്നത്? നമുക്ക് വരേണ്ടത് 289 അല്ലേ? അപ്പം എന്തായാലും ഓപ്ഷൻ എ അല്ല എന്ന് പറയാൻ സാധിക്കും. കാരണം 12 14 അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളാണ്. ഇവന്മാർ 2 കൂടെ ഗുണിച്ചിട്ട് 1 കൂട്ടുവാണെങ്കിൽ 289 വരുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല. അപ്പം അടുത്ത ഓപ്ഷനിലേക്ക് വരിക. 16 18 നോക്കാം. 16 18 കൂടെ ഒന്ന് ഗുണിച്ചു നോക്കിയേ. 16 18 കൂടെ ഗുണിച്ചു. 6 8 48 ശിഷ്ടം 4 വരും. 1 8 8 1 6 6 8 6 കൂടെ കൂട്ടിയാൽ 14 വരും. 14 4 കൂടെ കൂട്ടിയാൽ 18 വരും. ശിഷ്ടം 1 വരും. 1 1 1 1 2 288 വന്നു. കണ്ടോ, 16 18 കൂടെ ഗുണിക്കുമ്പോൾ 288 വന്നത്. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 289 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം സംഖ്യകൾ 16 18 ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ സംഖ്യകൾ 16 18 ആണെന്നും 2 കൂടെ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടുവാണെങ്കിൽ 289 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഉത്തരം നമുക്ക് ഉറപ്പിക്കാം, 16 18 ആണെന്ന് ഉറപ്പിക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. ഇത്തരം ചോദ്യങ്ങളൊക്കെ, അതായത് സംഖ്യകൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മളൊന്ന് ഗുണിച്ച് നോക്കിയാൽ മാത്രം മതി. ഇതായിരുന്നു വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളെ 16 18 കൂടെ ഗുണിച്ചിട്ട്
288 കിട്ടി, ഒന്ന് കൂട്ടി 289 വന്നു. ചോദ്യകർത്താവ് 289 കിട്ടണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഉത്തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അതല്ല, 289 പകരം വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അത്രേ ഉള്ളായിരുന്നു. വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു നമ്മൾ 2017 കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 കോട്ടയം അതേപോലെ വയനാട് ജില്ലകളിൽ ചോദിച്ച ഒരു LDCയുടെ PYQ ആണ് കിടക്കുന്നത്. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 279 ആണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത 2 വീതം കൂടിക്കൂടി പോകുന്നു എന്നാണെന്നറിയാം. എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത 1 വീതം കൂടിക്കൂടി പോകുന്നു. ഇരട്ടയാണെങ്കിൽ 2 വീതമാണ് കൂടിക്കൂടി പോകുന്നത്. ഒറ്റ സംഖ്യകളാണെങ്കിൽ 2 വീതം തന്നെയാണ് കൂടിക്കൂടി പോകുന്നത്. അപ്പോൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളെന്ന് പറയുമ്പോൾ ആദ്യ സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അടുത്തത് X+2 ആയിട്ടെടുക്കാം. ആ X+2 കൂടെ 2 കൂട്ടിയാൽ X+6 എന്ന് വരും. അല്ല, X+4 വരും, കാരണം 2 കൂടെ 2 കൂട്ടേണ്ടത്. 2 കൂടെ 2 കൂട്ടിയാൽ X+4 എന്ന് വരും. അവിടെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യയാണ്, 2 വീതമാണ് കൂടിക്കൂടി പോകുന്നത്. എക്സ് ആയി, X+2. ആ X+2 കൂടെ 2 കൂട്ടിയാൽ X+4 എന്ന് വരും. അപ്പൊ ഇവന്മാര് 3 പേരുമാണ് തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ. ഇതിൻ്റെ തുക 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 279 ആണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് 3 കൂടെ ഒന്ന് കൂട്ടുക. 3 കൂടെ കൂട്ടുമ്പോൾ 279 കിട്ടുന്നു എന്നാണ് പറയുന്നത്. നമ്മളതുപോലെ അങ്ങ് എഴുതി വെച്ചു. അപ്പൊ നമ്മൾ ആദ്യമേ സംഖ്യകളെ പരിഗണിച്ചു. എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഓരോന്ന് വീതം കൂടിക്കൂടി പോകും. ഇരട്ടയാണെങ്കിലും ഒറ്റയാണെങ്കിലും 2 വീതം കൂടിക്കൂടി പോകും. ആദ്യത്തെ എക്സ് എന്നങ്ങ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഈ എക്സും ഈ എക്സും ഈ എക്സും കൂടെ കൂട്ടിയാൽ 3X വരും. ഈ 2 ഈ 4 കൂടെ കൂട്ടിയാൽ 6 വരും. വലതുവശത്ത് 279 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇവിടെ കിടക്കുന്ന +6 എടുത്ത് അപ്പുറത്തേക്ക് തട്ടി, ഇവിടെ കിടക്കുന്ന +6 എടുത്ത് അപ്പുറത്തേക്ക് തട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും മൈനസ് ആയിട്ട് മാറി. അപ്പോൾ 3X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്ത് 279 കിടപ്പുണ്ട്, ഇവിടെ കിടന്ന +6 അപ്പുറത്തേക്ക് പോകുമ്പോൾ -6 മാറും. 279 - 6 273 എന്ന് വരും. അങ്ങനെ 3X വില 273 ആയി. അവിടെ നെക്സ് ഇസ് ഈക്വൽ ടു 273/3 എന്ന് വരും. 273 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 9 × 3 = 27 × 3 = 91 എന്ന് വരും. 273 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 91 കിട്ടും. അതായത് ഏറ്റവും ചെറിയ സംഖ്യ 91 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്തത് 2 കൂട്ടിയാൽ മതി. 91 കൂടെ 2 കൂട്ടിയാൽ 93 വരും. ആ 93 കൂടെ വീണ്ടും 2 കൂട്ടിയാൽ 95 എന്ന് വരും. അപ്പൊ സംഖ്യകൾ 91, 93, 95 ആണെന്ന് മനസ്സിലായി. നമ്മുടെ ചോദ്യം അതല്ല, ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പൊ ഉത്തരം 91 ആണ്. ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 95 എന്ന് എഴുതാമായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ മോഡലില് ഒരുപാട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക, അല്ലെങ്കിൽ 5 ഇരട്ട സംഖ്യകളുടെ തുക, അല്ലെങ്കിൽ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുകയൊക്കെ തരുന്നു. ഏറ്റവും ചെറിയ സംഖ്യ ഏത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നൊരു ചോദ്യം നമുക്ക്
എല്ലാ പരീക്ഷകളിലും ഈ ടോപ്പിക്കിനകത്ത് നിന്ന് കോമൺ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നല്ല ചോദ്യമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ചോദ്യത്തിൻ്റെ ഒരു പാറ്റേണിലുള്ള നല്ലൊരു ചോദ്യമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും നോക്കിക്കേ ചോദ്യം. നമ്മുടെ ലൈറ്റ് കീപ്പർ എന്ന് പറയുന്ന 2018 നടന്നുപോയ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 144 ആണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അതായത് സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഖ്യകൾ തന്നിട്ടുണ്ട്. ആ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അതുണ്ടാവണം. അതുണ്ടെങ്കിൽ പരിപാടി സക്സസ് ആണ്, എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ തുടർച്ചയായ 2 ഒറ്റസംഖ്യകൾ, തുടർച്ചയായ 2 ഒറ്റസംഖ്യകൾ എന്നാണ് പറയുന്നത്. 33, 35 വരാം, 35, 37 വരാം, 36, 38 വരത്തില്ല. കാരണം എന്താ? കാരണം അത് ഇരട്ടയാണ്, അതിരട്ടയാണ്, അതൊരിക്കലും വരത്തില്ല. 37, 39 തുടർച്ചയായ 2 ഒറ്റസംഖ്യകളാണ്. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ഡി ആണ് ആൻസർ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം നമുക്ക് ആദ്യം എ വെച്ചങ്ങ് ചെയ്യാം. തുടർച്ചയായ 2 ഒറ്റസംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 144. വർഗം എടുക്കുക, വർഗത്തിൻ്റെ വ്യത്യാസം എടുക്കുക. അപ്പോൾ 33 അതേപോലെ 35 വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുക. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. 35 സ്ക്വയർ എത്ര? 35 സ്ക്വയർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ 35 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മതി. 2 സെക്കൻഡല്ലേ എടുക്കത്തുള്ളൂ, അതിൽ കൂടുതൽ എടുക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ അങ്ങ് ചെയ്ത് നോക്കണം പെട്ടെന്ന്. 5 സ്ക്വയർ 25, 3, 4, 12 1225 വരും. നമ്മുടെ ക്ലാസ് നേരത്തെ 5 അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ പോയി കാണുവാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. അതായത് 5 സ്ക്വയർ എഴുതണം 25, ആദ്യ സംഖ്യയും അതിനുശേഷമുള്ള എണ്ണൽ സംഖ്യയും കൂടെ ഗുണിച്ചാൽ മതി എന്നാണ് ഐഡിയ. അപ്പോൾ 5 സ്ക്വയർ 25 അവസാനം എഴുതി വെച്ചിട്ട് ആദ്യ സംഖ്യ 3, 3 കഴിഞ്ഞ് അടുത്ത എണ്ണൽ സംഖ്യ 4, 3, 4 കൂടെ ഗുണിച്ചാൽ 12 വരും. അതായത് 1225 പറയാൻ സാധിക്കും. അങ്ങനെയാണ് എളുപ്പമാർഗം. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്. അപ്പം 35 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1225 മനസ്സിലായി. അതേപോലെ 33 സ്ക്വയറും കൂടെ ഒന്ന് കണ്ടുപിടിച്ച്. അതിന് മറ്റൊരു മാർഗം പറയുന്നുണ്ട് നമ്മൾ ക്ലാസ്സിൽ, ഇപ്പം അത് പറയുന്നില്ല. സോ 33 സ്ക്വയർ 339, 9, 9, 18 വരും. ശിഷ്ട 1, 3, 9, 1, 10 1089 എന്ന് വരും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സൈഡിലെ ഗുണിച്ചങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ 33 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1089 എന്ന് വരും. 35 സ്ക്വയർ 1225, 33 സ്ക്വയർ 1089. വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുക. വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുമ്പോൾ 144 കിട്ടുന്നുണ്ടെങ്കിൽ 33, 35 ഉത്തരം. അപ്പം നമുക്ക് നോക്കാം. 1225 എന്ന് 1089 കുറച്ചു, 15, 9 പോയാൽ 6 വരുന്നത്. പിന്നെ ഇവിടെ 3 വരുന്നത്, 11, 11, 8 പോയാൽ 3 വരും. 1, 0 പോയാൽ 1 വരും. 136 വരുന്നത്. അപ്പോൾ നമുക്ക് വരേണ്ടത് 144. അപ്പം അതുകൊണ്ട് 33, 35 എന്ന് പറയുന്ന ഓപ്ഷൻ അല്ല. അതായത് തുടർച്ചയായ 2 ഒറ്റസംഖ്യകൾ 33, 35 പരിഗണിച്ചാൽ വർഗങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ അത് 136 വരുന്നുള്ളൂ. 144 വരേണ്ടത്. അതുകൊണ്ട് ഓപ്ഷനേ അല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഓപ്ഷൻ ബിയിലേക്ക് വരാം. ഓപ്ഷൻ ബി 35, 37
35 അതേപോലെ 37. ആദ്യം 37 സ്ക്വയർ അങ്ങോട്ട് പറയുക. 37 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 × 37 7 × 7 = 49. ശിഷ്ട 4. 7 × 3 = 21. 7 × 3 = 21. 21 ഉം 21 ഉം കൂടെ കൂട്ടിയാൽ 42 വരും. 42 ഉം 4 ഉം കൂടെ കൂട്ടിയാൽ 46 വരും. ശിഷ്ട 4 വരും. 3 × 9 = 9 9 ഉം 4 ഉം 13. അതായത് 1369 എന്ന് വരും. 37 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1369 ആണ്. 35 സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചു. 5 അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനും ആദ്യം 5 സ്ക്വയറായി 25 എഴുതി ആദ്യ സംഖ്യയും അതിനടുത്ത എണ്ണൽ സംഖ്യയും കൂടെ ഗുണിച്ചാൽ മതി. 3 × 4 = 12 1225. 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1225 ആണ്. ഇതാണ് വർഗങ്ങൾ. വർഗങ്ങളുടെ വ്യത്യാസം എടുക്കുക. 1369 1225 കുറച്ചാൽ 9 × 5 = 9 × 5 = 9 × 5 = 4 ആണ് വരുന്നത്. അതേപോലെ 6 × 2 = 4 വരും. 3 × 2 = 1 ആണ് വരുന്നത്. കണ്ടോ, വർഗങ്ങളുടെ വ്യത്യാസം എടുത്തപ്പോൾ 144 വന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ ശരിയായ ഉത്തരം എന്ന് പറയാം. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകൾ 35 ഉം 37 ഉം ആണെങ്കിൽ വർഗങ്ങളുടെ വ്യത്യാസം 144 വരും. അതായത് വർഗം എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. 37 വർഗം എന്ന് പറഞ്ഞാൽ 1369 ആണ്. 35 വർഗം എന്ന് പറഞ്ഞാൽ 1225 ആണ്. വർഗങ്ങളുടെ വ്യത്യാസം 144 വന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ, എങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഈ ഒരു സീരീസിലെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ PSC എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു സെറ്റ്, ഒരു 100 അല്ലെങ്കിൽ 200 ചോദ്യങ്ങൾ നിങ്ങൾ ഡെയിലി അങ്ങ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ, എങ്ങനെയാണ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കറക്റ്റ് ഐഡിയ അവിടെ കിട്ടും. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി 2003 നമ്മുടെ കൊല്ലം ജില്ലയിൽ നടന്ന LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 2 സംഖ്യകൾ അതേതൊക്കെയാണെന്ന് അറിയില്ല. തുടർച്ചയായ ഇരട്ടയാണോ ഒറ്റയാണോ എണ്ണൽ സംഖ്യയാണോ ഒന്നും അറിയില്ല. എടാ മക്കളെ, ഏതോ 2 സംഖ്യകൾ, ആ 2 സംഖ്യകളുടെ തുക 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സംഖ്യകളുടെ തുക 10 ആണ്. ഗുണനഫലം 20 ആണ് എങ്കിൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക കാണുക. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പറയും സംഖ്യകൾ X ഉം Y ഉമായിട്ട് അങ്ങ് എടുത്തൂടെ എടുക്കാം. അപ്പോൾ സംഖ്യകൾ നമുക്ക് ഒരെണ്ണം X ആണെന്നും ഒരെണ്ണം Y ആണെന്നും അങ്ങ് എടുക്കാം. കാരണം തുടർച്ചയായതെന്ന് പറയാത്തത് കൊണ്ട്, നമുക്കറിയാത്തത് കൊണ്ട് ആദ്യ സംഖ്യ നമ്മൾ X എന്നെടുത്തു, രണ്ടാമത്തത് നമ്മൾ Y എന്നെടുത്തു. ഇനി ചോദ്യം വിൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചത്. അപ്പം വിൽക്രമം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ, തലതിരിച്ചിടുക അല്ലേ. വിൽക്രമം എന്ന് പറഞ്ഞാൽ തലതിരിക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് വിൽക്രമം. അപ്പോൾ തലതിരിച്ച് കഴിഞ്ഞാൽ 1/X അതേപോലെ 1/Y എന്ന് വരും. ഇതാണ് വിൽക്രമം. അപ്പോൾ സംഖ്യകൾ X ഉം Y ഉം ആണെങ്കിൽ അതിൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/X ഉം 1/Y ഉം ആണ്. ഓക്കെ,
ആ വിൽക്രമങ്ങളുടെ തുക തുക സമ്മ് എത്ര എന്ന ചോദ്യം, പ്ലസ് ചെയ്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എടാ മക്കളെ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാനെ ക്രോസായിട്ട് ഗുണിച്ചാൽ പോരെ, രണ്ട് ഭിന്നസംഖ്യകള് ആഡ് ചെയ്യാൻ ക്രോസായിട്ട് ഗുണിച്ചാൽ മതി. അതായത് 1 × y, y പ്ലസ് x × 1, എക്സ് വരും, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക, എക്സും വൈയും കൂടെ ഗുണിച്ചാൽ എക്സ് വൈ എന്ന് വരും. ഇത്രയും വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ചത് നമുക്ക് സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാ ചോദിച്ചത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം, സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ വ്യുൽക്രമം 1/x, 1/y വരും, അതിന്റെ തുക എന്ന് പറഞ്ഞാൽ പ്ലസ് എടുത്താൽ മതി, രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടണമെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി, 1 ഉം y ഉം കൂടെ ഗുണിച്ചാൽ y വരും, x 1 ഉം കൂടെ ഗുണിച്ചാൽ x വരും, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് വരും. ഓക്കെ, യെസ്, ഇപ്പടം വരെയായി. ഇനി നമുക്കറിയാം രണ്ട് സംഖ്യകളുടെ തുക 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും സംഖ്യകളുടെ തുക 10 ആണെങ്കിൽ നമുക്ക് പറയാം എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 10. സംഖ്യകളുടെ തുക 10, അപ്പൊ സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ തുക 10 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയാം. ഇനി ഗുണനഫലം 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണനഫലം 20 ആണെന്ന് പറഞ്ഞാൽ, സംഖ്യകളുടെ ഗുണനഫലം 20 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും കൂടെ ഗുണിച്ച 20 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് അതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്ത ആൻസർ കിട്ടത്തില്ലേ. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് 10 ആണെന്ന് പറയുന്നുണ്ട്. കണ്ട 10 ഡിവൈഡഡ് ബൈ എക്സ് വൈ 20 ആണെന്ന് പറഞ്ഞു. അപ്പം എക്സ് വൈയുടെ വില 20, ഇവിടുത്തെ 0 ഇവിടുത്തെ 0 കൂടെ വെട്ടിപ്പോയാൽ ഉത്തരം 1/2 എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അവിടെ റൈറ്റ് ആൻസർ. അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും തന്നിട്ട് വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ തുകയെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ മതി, അതാണ് എളുപ്പമാർഗം. അതായത് ഒറ്റയടിക്ക് 10 × 20 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആൻസർ സിമ്പിളായിട്ട് 1/2 എന്ന് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് വരും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ വിൽക്രമങ്ങളുടെ തുകയാണ് വേണ്ടത്. സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/x ഉം 1/y ഉം ആണ്, രണ്ടും കൂടെ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് വരും. എക്സ് പ്ലസ് വൈയുടെ വില 10 ആണ്, എക്സ് വൈയുടെ വില 20 ആണ്, 10/20 വരും. രണ്ട് പൂജ്യങ്ങൾ വെട്ടിച്ചെറുതാക്കിയാൽ ഉത്തരം 1/2 എന്ന് വരും. അപ്പോൾ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള 3-ാമത്തെ ക്ലാസ്സാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരുപാട് മുൻവർഷ ചോദ്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു കളക്ഷനത്തേക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. ഇതിൻ്റെ 4-ാമത്തെ പാർട്ട് നമ്മൾ ഉടനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്തരം മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറക്റ്റ് ഐഡിയ, അതായത് എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ അധ്യാപകർ ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ കറക്റ്റ് ഐഡിയ കിട്ടും. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തുടക്കക്കാരെയും അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച എല്ലാവരെയും ഏറ്റവും മികച്ചൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ പുതിയൊരു LDC ബാച്ചുകൾ, പല ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ നാഗാണ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ആ സെഷൻ, നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പഴയതുപോലെ തന്നെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പും അതേപോലെ തന്നെ ഡെയിലി എക്സാമുകളും ഒക്കെ ഉൾപ്പെടെയുള്ള അടിപൊളിയൊരു ബാച്ചാണ്. നിങ്ങൾക്ക് അവിടെയും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. ഒരുപാട് ചോദ്യങ്ങൾ അവിടെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് പരീക്ഷയ്ക്ക് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ഈ മറക്കുന്നു എന്നുള്ളതാണ്
പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. അപ്പോൾ പഠിച്ചു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് മറക്കാതിരിക്കുക, നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, സോ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, അതുപോലെ കണക്റ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ്, ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വെബിനാർ ക്ലാസ്സുമായിട്ട് പ്രശസ്തനായ ജി എസ് പ്രദീപ് സാറ് 2024 January 1 കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ നേതൃത്വത്തിലെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്, ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫ്രീ വെബിനാർ സെഷനാണ്. സോ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലായി നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ലൈവ് സെഷനാണ്. അപ്പോൾ നമുക്ക് അവിടെയും നമുക്ക് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.